بسم الله الرحمن الرحيم. الرحمن الرحيم. الحمد لله الذي بنعمته تتم الصالحات، وأصلي وأسلم على المبعوث رحمة للعالمين محمد وآله وصحبه أجمعين. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഭാഷ സംസാരിക്കാത്ത ആളുകൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള ഒരു ലളിത സൂത്രം കണ്ടെത്തുക എന്നതാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല അധ്വാനമുള്ള ഒരു പഠന രീതിയാണ്. സാധാരണ പഠനത്തിൽ പഠിതാവിൻ്റെ അധ്വാനത്തിൻ്റെ അളവ് കുറവായിരിക്കും. എന്നാൽ ഈ പഠനത്തിൽ പഠിതാവിൻ്റെ അധ്വാനമാണ് കൂടുതൽ വേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ നേരത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും അത് ഓർമ്മിപ്പിക്കുകയാണ്. അതായത്, ഇതൊരു തീരുമാനത്തിൻ്റെ ഭാഗമാവാം. ഈ സ്കീമിലൂടെ ഞാൻ ഖുർആൻ മുഴുവൻ പഠിക്കും. അത് നിങ്ങൾ തീരുമാനിച്ചു കഴിയുമ്പോൾ അതിന് വേണ്ടതെന്താണോ അത് പറഞ്ഞു തരിക എന്ന വളരെ ലളിതമായ ഒരു ഉത്തരവാദിത്തമായിരിക്കും എനിക്കുണ്ടാവുക. നാം കഴിഞ്ഞ ദിവസം സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൻ്റെ ആശയപരമായ പ്രത്യേകതകളിലേക്ക് ചില സൂചനകൾ നൽകി. അത് വെറും സൂചനകളാണ്. കുറേശ്ശെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഒരു ലൈനാണ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്. നമ്മുടെ സമയത്തിൻ്റെയും ക്ലാസിൻ്റെയും സ്വഭാവമനുസരിച്ച് ഒന്നായി നിങ്ങൾക്ക് സൂറത്തുൽ ഫാത്തിഹ അതെങ്ങനെ പരിശുദ്ധ ഖുർആനിൻ്റെ മുഴുവൻ ആശയവും ഉൾക്കൊള്ളുന്നു എന്നതിനെക്കുറിച്ച് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒരു പ്രഭാഷണം കേൾപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ തൗഹീദ് എങ്ങനെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന വശവും അതിൽ റഹ്മാൻ റഹീം എന്ന രണ്ട് വിശേഷണങ്ങൾ രണ്ടും ചേർക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നതും മാത്രം പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് നാം കഴിഞ്ഞ ദിവസം. ഇന്ന് അതിൻ്റെ തുടർച്ചയായി ചെറിയ ചില കാര്യങ്ങൾ നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഈ ഖുർആനിൻ്റെ വിവരണം. നിങ്ങളുടെ അധ്വാനം കൂടുതൽ വേണ്ടി വരിക മറ്റ് ചില കാര്യങ്ങളിലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആരംഭിക്കുന്നത് അള്ളാഹുവിൻ്റെ തന്നെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നതാണ് പരിശുദ്ധ ഖുർആനിൽ ആദ്യം അവതരിച്ച വചനം. ഈ ആദ്യ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഈ ബിസ്മി ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ കഴിവുകളിൽ, വിശേഷണങ്ങളിൽ, സിഫാത്തുകളിൽ ഏത് വശമാണ് എന്നതിലേക്കാണ് സൂറത്തുൽ അലഖിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നതിൽ സൂചനയുള്ളത്. സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. സൃഷ്ടിക്കുക, ഉടമാവകാശം സമ്പൂർണമായി അവകാശപ്പെടാൻ സൃഷ്ടാവിന് മാത്രമേ കഴിയുകയുള്ളൂ. നാം ഒരു സാധനം നമ്മുടേത് മാത്രമായി ഉണ്ടാക്കുക എന്നത് ഭൂമിയിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഭൂമിയിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൃഷ്ടിച്ചു വെച്ച ഘടകങ്ങളെ
പരസ്പരം ചേർക്കുക എന്നതാണ്. അങ്ങനെയാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തവും ഏറ്റവും ചെറിയ കണ്ടുപിടുത്തവും എല്ലാം ഉള്ളത്. എന്നാൽ പ്രപഞ്ചമഖിലം സൃഷ്ടിച്ച അള്ളാഹു, ആ അള്ളാഹുവിന്റെ പേരിലാണ് നമ്മൾ ബിസ്മില്ലാ എന്ന് പറയും. അള്ളാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ സൃഷ്ടാവായ ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ഉലൂഹിയത്തിന്റെ എല്ലാ വിശേഷണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആ മഹാശക്തിയെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അതുകൊണ്ട് ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ സൃഷ്ടാവായ എല്ലാറ്റിൻ്റെയും യഥാർത്ഥ ഉടമയായ, അതിനാൽ തന്നെ എല്ലാം എങ്ങനെ വേണമെന്ന് നിർണയിക്കാനുള്ള പരമാധികാരമുള്ള അള്ളാഹുവിൻ്റെ പേരിലാണ് ആരംഭിക്കുന്നത്. ഉടമാവകാശത്തിൻ്റെ പൂർണ്ണമായ അവകാശം, ഉടമാവകാശം എന്നത് മനുഷ്യരിൽ പ്രയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ പൂർണ്ണ അർത്ഥത്തിലല്ല. മനുഷ്യരിലത് ആലങ്കാരികമായാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളമാണ് യഥാർത്ഥ ഉടമാവകാശം. നാം അൽ മുതഫരിദു ബിൽ ഉലൂഹിയത്തി എന്നതിനെ ആ കിതാബുകളൊക്കെ ഓതുന്ന ആളുകൾ, നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എന്ന് ഞാൻ കാര്യമായും സംശയിക്കുന്നു. ഉടമസ്ഥാവകാശത്തിൽ ഏകനായ, തനിച്ചായ എന്ന അർത്ഥമാണ് നൽകുന്നത്. ഈ ഉടമാവകാശത്തിന്റെ അടിസ്ഥാനം സൃഷ്ടിപ്പാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്ന ആ വിശേഷണം. ഇപ്പൊ നമ്മൾ ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ സൃഷ്ടാവായ, അതിനാൽ മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്ന് നിർണയിക്കാൻ അവകാശമുള്ള അള്ളാഹുവിന്റെ പേരിലാണ് ആരംഭിക്കുന്നത്. സൃഷ്ടിച്ച് നമ്മെ വേണ്ട വഴിയിലേക്ക് നയിക്കുക എന്നത് കൂടി അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്നു. അലാ ലഹുൽ ഖൽഖു വൽ അംറു, അറിയുക, സൃഷ്ടിപ്പ് അള്ളാഹുവിൻ്റേതാണ്, ശാസന അധികാരവും അവൻ്റേതാണ് എന്ന് പറഞ്ഞാൽ അവൻ ശാസിക്കുന്നത് റഹ്മാനും റഹീമുമാണ് അവൻ എന്നതിനാൽ നല്ലതിലേക്കേ ആയിരിക്കുകയുള്ളൂ. മനുഷ്യർ ഏതെല്ലാം നിയമാവലികളിലൂടെ സഹജീവികളെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ സഹജീവികൾക്ക് വഴികാട്ടാൻ ശ്രമിച്ചാൽ അവിടെയൊന്നും പൂർണതയില്ലാത്തതുകൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ പ്രപഞ്ചനാഥനായ അള്ളാഹു അവൻ്റെ ആ അപാരമായ പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൽപ്പനകൾ നൽകുന്നതും. ശരിയും തെറ്റും തീരുമാനിക്കാൻ, ഹലാലും ഹറാമും നിർണയിക്കാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആ പ്രപഞ്ചനാഥൻ എന്താണോ കൽപ്പിച്ചത് അത് അംഗീകരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്ന ഒരു ആത്മീയമായ സന്നദ്ധത കൂടി നമ്മൾ ബിസ്മി ചൊല്ലുമ്പോഴുണ്ട്. സാധാരണഗതിയിൽ ബിസ്മി ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ വരാത്തതായതുകൊണ്ടാണ് ഞാനത് അങ്ങനെ കുറച്ച് വിശദീകരിച്ച് പറഞ്ഞത്. എല്ലാ കാര്യവും ബിസ്മി കൊണ്ട് ചൊല്ലുന്നില്ലെങ്കിൽ അപൂർണമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും അത് തന്നെ. മനുഷ്യൻ്റെ വിജ്ഞാനം അത് വളരാനുള്ള സൗകര്യമാണ് ഖിറാഅത്ത്, വായന. ആ വായനയിലൂടെ മനുഷ്യന്റെ വിജ്ഞാനം വർദ്ധിപ്പിക്കുമ്പോൾ മനുഷ്യന്റെ വിജ്ഞാനം ഇരുതല മൂർച്ചയുള്ള ഒരു ആയുധമാണ്.
അത് നല്ലതിനു വേണ്ടി ഉപയോഗിക്കാം, ചീത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഒരു സത്യവിശ്വാസിയുടെ കയ്യിൽ കിട്ടിയാൽ അത് റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേരിലാണ് അയാൾ ഉപയോഗിക്കുക. പ്രപഞ്ചത്തിൽ സമസൃഷ്ടികളായ മനുഷ്യർ, പിന്നെ അനേക കോടി സൃഷ്ടിജാലങ്ങൾ, ഇവർക്കെല്ലാം ഗുണകരമാകുന്ന രൂപത്തിലാണ് ഒരു സത്യവിശ്വാസി ആ അറിവ് പ്രയോഗിക്കുക. അതിനാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദ്യം ആറ്റം പിളർക്കാനും അതിൻ്റെ ശക്തി ഉപയോഗപ്പെടുത്താനും കഴിവ് കിട്ടിയാൽ ഉടനെ തന്നെ ചെയ്യുക, അതിൽ നിന്നൊരു ബോംബുണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയല്ല. അതിലൂടെ ഒരു റിയാക്ടർ ഉണ്ടാക്കിയിട്ട് എത്ര വൈദ്യുതി ലളിതമായി കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കാൻ പറ്റും എന്നത് മാത്രമായിരിക്കും അയാളുടെ മനസ്സിൽ വരിക. നമ്മൾ ആദ്യം ബോംബുണ്ടാക്കുകയും അത് പൊട്ടിക്കുകയും എന്നിട്ട് നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ദുരന്തം മനുഷ്യ രാശിയിലെ ഒരു വിഭാഗത്തിന് നൽകുകയും ചെയ്തതിന് ശേഷമാണ് ഇതെങ്ങനെയാണ് സമാധാനപരമായി പ്രയോഗിക്കുക എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇപ്പോഴും ചർച്ച ഒരാളുടെ കയ്യിൽ ആറ്റമിന്റെ സാങ്കേതിക വിദ്യയുണ്ടെങ്കിൽ അത് അയാൾ എന്തിനാണ് ഉപയോഗിക്കുക എന്നതാണ്. അയാൾ ബോംബുണ്ടാക്കി കളയുമോ? അതല്ല, അയാൾ സ്വന്തം നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കുമോ? കപ്പൽ ഓടിക്കാൻ ഏറ്റവും നല്ല ഇന്ധനമാണ് ആറ്റമിക് എനർജി, അതിനുപയോഗിക്കുമോ? അത് കപ്പലോടിക്കുന്നിടത്തെ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ, ആ വിമാനം ഓടിക്കാനും പറ്റി എന്ന് വരാം. ആ ഭാഗത്തേക്ക് ഗവേഷണം പോകാതിരിക്കുന്നത് നാം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാത്തതുകൊണ്ടാണ്. ആ വായന ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് തുടങ്ങണം. അപ്പം നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നു എന്നതിൽ നമ്മുടെ ചിന്ത വളരെ പരിമിതമായി നിൽക്കുന്നതിന് പകരം മനുഷ്യകുലത്തിൻ്റെ ജീവിത സന്ധാരണത്തിനാവശ്യമായ സകല കർമ്മങ്ങളിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിറഞ്ഞു നിൽക്കണം. ആ ബിസ്മിയാണ് നമ്മൾ ഫാത്തിഹയിൽ ഓതുന്നത്. അത് നമ്മുടെ മനസ്സിൽ അതേ ആശയത്തിൽ തന്നെ നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കേണ്ടത്. അപ്പോൾ ആ നമസ്കാരത്തിന് ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹു, നമസ്കരിക്കുന്ന വ്യക്തി തന്റെ രക്ഷിതാവുമായി മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അഭിമുഖ സംഭാഷണം നടത്തുകയാണ്. ഫല്യംദുർ ബിമാദാ യുനാജി ബിഹി, അതിനാൽ അള്ളാഹുവിനോട് ഏത് കാര്യങ്ങൾ, ഏത് ഭാഷയിൽ ഏത് പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു എന്നത് അയാൾ ചിന്തിക്കട്ടെ. അത് ബിസ്മി ചൊല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതിങ്ങോട്ട് നിറഞ്ഞു നിൽക്കണം, അല്ല നമസ്കരിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ ഇതിനാണ് പോകുന്നതെന്ന ചിന്ത വേണം. എന്നിട്ട് നമസ്കാരത്തിന്റെ ഔദ്യോഗികമായ ആരംഭം സൂറത്തുൽ ഇഫ്തിതാഹ് കഴിഞ്ഞ് വജ്ജഹ്തു ഓതി എന്നർത്ഥം. വജ്ജഹ്തുവോ അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ എന്നതോ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ ആരംഭത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ആ പ്രയോഗങ്ങൾ. ഈ വലിയ ആശയം നമ്മുടെ മനസ്സിൽ ബിസ്മിയോടുകൂടി ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കണം എന്നതാണ് ഈ ബിസ്മിയുടെ മറ്റൊരു വിശദീകരണമായി നാം മനസ്സിലാക്കാനുള്ളത്. പ്രവാചകന്മാർ നിയുക്തരായത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മറ്റൊരു വശമാണ്.
ഇന്ന ഹദൈനാഹു സബീൽ ഇമ്മ ഷാക്കിറം വ ഇമ്മ കഫൂറ. ഇവിടെ മനുഷ്യന് പ്രകൃത്യാ തന്നെ നന്മ കണ്ടെത്താനുള്ള ഒരു സ്വതസിദ്ധമായ വാസനയോടുകൂടിയാണ് വന്നിട്ടുള്ളത്. ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും നല്ലതും ചീത്തയും മനുഷ്യന്റെ മനസ്സിൽ തെളിഞ്ഞു വരും. അതാണ് നമ്മൾ മഅറൂഫ് മുങ്കറി എന്ന്, നല്ലതിന് മഅറൂഫ് എന്നും ചീത്ത കാര്യങ്ങൾക്ക് മുങ്കറി എന്നും പറയുന്നത് എന്നെല്ലാം മനസ്സിലാക്കിയ ആളുകളാണ് നിങ്ങൾ. അതിന്റെ വിശദീകരണം ആ ഹിദായത്ത് കുറച്ചുകൂടി വിശദമായി നൽകാൻ വേണ്ടിയാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്. ആ പ്രവാചകന്മാരിൽ അവസാനത്തെ കണ്ണിയായ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ തിരുമേനി ആരാണ് എന്ന് ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്ന സൂറത്തുൽ അംബിയാഇൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, മുഴുവൻ മനുഷ്യരാശിക്കും മാനവകുലത്തിനാഗമാനം അനുഗ്രഹവും കാരുണ്യവുമായാണ് നിയോഗിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ നിയോഗിച്ചത് കാരുണ്യമാണ്, അനുഗ്രഹമാണ്. ആർക്ക്? ലിൽ ആലമീൻ, മുഴുവൻ സകല സർവലോകത്തിനും കാരുണ്യം. ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി 63 വർഷക്കാലത്തിൽ 23 വർഷക്കാലമാണ് ദഅവത്ത് നടത്തിയിട്ടുള്ളത്. ഈ 23 വർഷക്കാലത്തിൽ തിരുമേനിയുമായി സന്ധിക്കുന്ന ആളുകൾക്ക് തിരുമേനി കാരുണ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ അതിനുശേഷം വന്ന ആളുകൾക്കോ, അവർക്കെങ്ങനെ തിരുമേനി കാരുണ്യമാകും? ആ കാരുണ്യമാകുന്നത് തിരുമേനിയിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ആ റഹ്മത്തിന്റെ മാർഗം ലോകത്തിന് അതേപടി തിരിച്ചു നൽകുമ്പോഴാണ്. തിരുമേനിയിൽ നിന്ന് സ്വീകരിച്ച കാരുണ്യം നമ്മൾ അനുഭവിച്ചു, അത് പോരാ, നമ്മൾ അനുഭവിക്കുകയും അടുത്ത തലമുറകളിലേക്ക് അത് പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുകയും വേണം. ഒരളവോളം നമ്മുടെ പൂർവികർ ആ ദൗത്യം നിർവഹിച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കുമെല്ലാം ഇങ്ങനെ ഇസ്ലാമിൻ്റെ ആളുകളായി ജീവിക്കാനും ജനങ്ങളോട് ഇസ്ലാമിനെ കുറിച്ച് പറയാനുമെല്ലാം സൗകര്യമുള്ളത്. പക്ഷേ നാം നമ്മുടെ ദൗത്യത്തെ കുറച്ചുകൂടി വിശാലമായി മനസ്സിലാക്കണം. ലോകാവസാനം വരെ റഹ്മത്തുല്ലിൽ ആലമീൻ, റഹ്മത്തുല്ലിൽ ആലമീനായി തന്നെ നിലകൊള്ളണം. അവസാനം ഖുർആൻ വായിക്കുന്ന മനുഷ്യനും ഒമാ അർസൽനാക ഇല്ല റഹ്മത്തല്ലിൽ ആലമീൻ എന്ന് പറഞ്ഞത് എനിക്കെങ്ങനെ ആ റഹ്മത്ത് ലഭിച്ചു എന്ന് അയാൾക്ക് ബോധ്യമാവണം. ആ ദൗത്യമാണ് പ്രവാചകന്റെ അനുയായികളിലൂടെ നടക്കേണ്ടത്, നമ്മളിലൂടെ നടക്കേണ്ടത്. നമുക്ക് ചെയ്യാനുള്ള നമ്മുടെ ദൗത്യത്തിന്റെ ലളിതമായ വിശദീകരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് കാഴ്ചവെച്ച ഈ കാരുണ്യം, അത് നമ്മളിലൂടെ വഴിഞ്ഞൊഴുകി വരാനിരിക്കുന്ന തലമുറകളിലൂടെ ലോകാവസാനം വരെ നിലനിൽക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതാണ് നമ്മൾ ബിസ്മി ഓരോ ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രവാചകനിന്റെ കാരുണ്യം എന്ന് പറയുന്നത് എവിടെ നിന്ന് ലഭിച്ചതാണ്? അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ലഭിച്ചതാണ്. പ്രവാചകനെ നിയോഗിക്കുക എന്നത് തന്നെ
അള്ളാഹു മനുഷ്യരാശിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ പ്രവാചകന്റെ സ്വഭാവ മഹിമ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സൽസ്വഭാവത്തിന്റെ സമ്പൂർത്തി, അതാണ് എന്റെ ദൗത്യം എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞാൽ, ആ മക്കാരിമുൽ അഖ്ലാഖ് എന്തെല്ലാം കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ സമൂഹത്തിന് നന്മയായുണ്ടോ അതെല്ലാം പൂർത്തിയാക്കാനാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ആ പൂർത്തീകരണം കഴിഞ്ഞ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങി. പക്ഷേ ആ ദൗത്യം വിടവാങ്ങാൻ പാടില്ല, അത് തുടരണം ലോകാവസാനം വരെ. ആ റഹ്മത്ത് അള്ളാഹു നൽകിയതാണ്. ആ റഹ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ നിന്ന് നമുക്ക് ലഭിച്ചു, അത് ലോകാവസാനം വരെ നിലനിൽക്കണം. ഇതാണ് ഈ കാരുണ്യത്തിന്റെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ. റഹ്മാൻ റഹീം, അതിൽ അള്ളാഹുവിന്റെ പേരിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ട കാര്യം. ഇൻഷാല്ലാ ഇനിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തുടർന്ന് കുറേശ്ശെ കുറേശ്ശെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഒന്നിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുകയില്ല. മാത്രമല്ല ഇത് പഠന ക്ലാസ്സാണ്, ശ്രവണ ക്ലാസ്സല്ല. കേൾക്കുക പോവുക എന്നതല്ല നമ്മളുടെ ക്ലാസിന്റെ പരിപാടി. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് അറബി ഭാഷ അത് പഠിക്കണം. ഒരുപാട് കൊല്ലം പഠിക്കാനുള്ളതാണ് ഭൂമിയിലുള്ള എല്ലാ സിലബസുകളും. ഞാൻ ബഗ്ദാദിൽ അധ്യാപകനായിരുന്ന ഒരു ഗുരുവുമായി സന്ധിച്ചു. അങ്ങനെ അദ്ദേഹവുമായി അവിടുത്തെ പാഠ്യപദ്ധതി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ, നമ്മുടെ നാട്ടിലെ പള്ളിദർസിലെ അതേ രൂപത്തിലാണ് ബഗ്ദാദിലും നടക്കുന്നത്, കിതാബുകളൊക്കെ ഒന്ന് തന്നെ. അപ്പൊ അന്നേ ഈ സിലബസ് അറബി പഠിക്കാനുള്ള സിലബസ് ഒരുപോലെ ഇരിക്കുന്നു. എന്നാൽ ഇപ്പോഴാകെ കൂടി നമ്മുടെ കൂട്ടത്തിലൊക്കെ കുറച്ച് അധ്യാപകന്മാരുമുണ്ട്, പിന്നെ അധ്യാപകന്മാർക്ക് പരിശീലനം നൽകുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ അവരില്ലാന്ന് വിചാരിക്കുക, എന്നാലും വേണ്ടേ നമുക്ക് ക്ലാസ് എടുത്തു പോവുക. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പോൾ എല്ലാം മാറ്റണം മാറ്റണം എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഞാൻ ചെറുപ്പത്തിൽ വലിയ പൈസ കൊടുത്ത് വാങ്ങിയ റൺ ആൻഡ് മാർക്കിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ആൻഡ് കോമ്പോസിഷൻ എന്ന് പഠിപ്പിക്കുന്ന ഒരു 500 ചില്ലാനും പേജുള്ള കിതാബുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ബുക്ക് എന്ന് പറയുന്നതിന് പകരം അറബിയിലാവുമ്പോൾ കിതാബ് എന്ന് പറയും. ഇതാണ് പറയേണ്ടത് വ്യത്യാസം. ഒരു നരിയും വേലിയില്ല റൺ ആൻഡ് മാർട്ടിന് ഇവിടെ ഏതെങ്കിലും ഒരു ബുക്ക് ഷോപ്പ് പോയി തെരഞ്ഞാൽ കിട്ടൂല നിങ്ങൾക്ക്. അത് രണ്ട് ആളുകൾ എഴുതിയത് കൊണ്ടോ അല്ല, രണ്ടാളുടെയും പേരാണ് റണ്ണും മാർട്ടിനും. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ ഇനി അങ്ങനെ പഠിപ്പിക്കേണ്ടതില്ല, ഇംഗ്ലീഷ് കോമ്പോസിഷൻ അങ്ങനെ പഠിപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനമായതുകൊണ്ട് ആ ബുക്കൊക്കെ കാലഹരണപ്പെട്ടു. നമ്മളെ ആളുകൾ ഒരു വിഭാഗം, ഇനി നമുക്ക് പഴയ മാതിരി ഇങ്ങനെ കിതാബുകളൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നു. ആരെന്ത് ചിന്തിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ക്ലാസ് നമുക്ക് വളരെ വേഗം പോകേണ്ടത് ഒരു ദ്രുതഗമന പരിപാടിയാണ്. അതുകൊണ്ട് അറബി ഭാഷയുടെ ഒരു ഖുലാസ, അതിൻ്റെ സത്ത് ഇങ്ങോട്ട് കിട്ടുന്ന രൂപത്തിലുള്ള ചെറിയ ഒരു അവതരണത്തിലൂടെയാണ് നമ്മൾ അറബി ഭാഷയുമായി അടുത്തറിയാൻ പോകുന്നത്. നിങ്ങൾ അറബി പഠിച്ചിരിക്കുന്ന ഒരുപാട് കാലമായിട്ട് ഖുർആൻ പഠന ക്ലാസ്സുകളിലുള്ളവരാണ്,
ഇനി നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അറബി ഒന്ന് കൈകാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ ഉംറക്കൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയും എന്നുള്ളൊരു ധൈര്യം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ഒരു സാഹസത്തിന് തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രയാസവുമില്ലാതെ അറബി ഭാഷ പഠിക്കാൻ പോവുകയാണ്. ലളിതമായി, വളരെ ലളിതമായി അറബി ഭാഷയുടെ വാതിൽക്കലേക്ക് എങ്ങനെ കയറി ചെല്ലാം, അതാണ് നമ്മുടെ ഇനി ഇന്ന് തുടർന്ന് നടത്തുന്ന ക്ലാസിൻ്റെ ഭാഗം. അതുകൊണ്ട് അതിന് ഒരു തലവാചക ഞാനിട്ടത് പിന്നെ വലിയ ദിറാസ മുസഹല ലളിതവൽക്കരിച്ചു കൊണ്ടുള്ള ഒരു പഠനമാണ്. അറബി ഭാഷ വളരെ ലളിതമായി. നിങ്ങൾ എന്തിനാണ് എഴുതുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. എഴുതുക എന്നത് വീണ്ടും വായിക്കുക എന്ന മറ്റൊരു ബാധ്യത ഉണ്ടാക്കുന്ന ഏർപ്പാടാണ്. എഴുതി ആരെങ്കിലും പൊരയിക്കൊണ്ടേ വെക്കുകയും എന്നിട്ട് പിന്നെ അടുത്ത ഞായറാഴ്ച അതെടുത്തിങ്ങോട്ട് വരികയും ചെയ്യുന്നത് മഹാപാപമാകുന്നു. അതിന് പകരം മനസ്സിൽ വെച്ചാൽ മതി. വളരെ ലളിതമാണ് ഭാഷ എന്ന് പറയുന്നത്. മനുഷ്യർ പരസ്പരം ആശയം കൈമാറാനുള്ളതാണ്. അപ്പൊ അത് അറബി ആണെങ്കിലും മലയാളം ആണെങ്കിലും ഒക്കെ അങ്ങനത്തെ. ഇത് വളരെ ലളിതമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറബിയിൽ അതിൻ്റെ ചില രൂപാന്തരങ്ങൾ ഖുർആനിൽ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുലയാണ്. ആ ഫോർമുല രണ്ടു വട്ടം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയും. അത്രയും നിങ്ങൾ ഖുർആനുമായി ബന്ധമുണ്ട്. ഹുവ എന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുൻപിലില്ലാത്ത ആളെക്കുറിച്ച് പറയാനുള്ളതാണ്. സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന ആള്, കേൾക്കുന്ന ആള്, പിന്നെ സദസ്സിലില്ലാത്ത ആള്. ഇപ്പൊ സംസാരിക്കുന്ന ആള്, കേൾക്കുന്ന ആള്, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. മറ്റൊരാളെക്കുറിച്ച് പറയാം. ആ പറയുന്നത് പ്രപഞ്ചനാഥനാണെങ്കിലും ഹുവ എന്നാണ് പറയുക. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ്, ഹുവല്ലാഹു ലദീ ലാ ഇലാഹ ഇല്ലാഹു. ഹുവ എന്നത് എന്തുകൊണ്ട് ഹുവയായി? നമ്മുടെ മുമ്പിലില്ല, നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിനോടല്ല. അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാകും എന്ന് അടുത്തതിൽ വരും. അപ്പൊ ഹുവ എന്നത് അറബി ഭാഷ ഇതര ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി ദ്വിവചനം, അതായത് രണ്ടെണ്ണത്തിന് മാത്രം ഒരു പദം ഉണ്ടാവും. ബഹുവചനം എന്നത് ഒന്നല്ലാത്തതൊക്കെ ബഹുവചനമാണ്. പക്ഷേ അറബിയിൽ രണ്ടെണ്ണത്തിന് ദ്വിവചനം എന്ന പേരിലൊന്നുണ്ട്. അതുകൊണ്ടാണ് മൂന്ന് ലൈന് വന്നത്. മൂന്ന് ലൈനിൽ നടുവിലുള്ളത് ഹുമാ എന്ന രണ്ടാള്, ആദം നബിയും ഹവ്വ ബീവിയും രണ്ടാളും സ്വർഗത്തിൽ. അപ്പൊ ഹുമാ രണ്ടാൾ. അപ്പൊ അവരെക്കുറിച്ച് സൂറത്തുൽ ആറാഫിൽ വരുന്ന ചർച്ചയൊക്കെ ഇബിലീസ് വഴി നെറ്റിപ്പിക്കാൻ നോക്കുന്നിടത്തൊക്കെ നമ്മൾ ഒരുപാട് ഹുമാ കാണും. ഹുവ ഒരാൾ, ഹുമാ രണ്ടാൾ. ഇത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ഹുമാ എന്ന് തന്നെയാണ് പറയാം. ഹും എന്ന് പറഞ്ഞാൽ അവർ, അതായത് പുരുഷന്മാർ മാത്രമാണ്. ഇനി ഹിയ എന്ന് പറഞ്ഞാൽ അവൾ എന്നാണ് അർത്ഥം. പിന്നെ ഈ ഭൂമിയിൽ കാണുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ ആണും പെണ്ണുമായിട്ട് ചിത്രീകരിക്കുമെന്ന് ഞാൻ പണ്ടൊരുക്കങ്ങളോട് പറഞ്ഞിരിക്കുന്നു. കപ്പലിന് ഷീ എന്നാണ് പറയാം. ബാക്കിയൊന്നും ഓർമ്മയില്ലെങ്കിലും കപ്പലിന് ഷീ എന്ന് ക്യാപ്റ്റൻ പറയുന്നത് നിങ്ങൾ ഓർമ്മിക്കണം. അപ്പോ ഈ സ്ത്രീലിംഗത്തിന്റെ ബേസ്
ഭാഷയിൽ നിന്ന് എടുക്കേണ്ടതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള സ്ത്രീയുമുണ്ട്. ആൺ പെൺ എന്ന അർത്ഥത്തിൽ ഇനിയിപ്പോ ലിംഗഭേദം പറഞ്ഞാൽ എന്ത് മുസീബത്താ വരാൻ പോണെന്ന് അറിയില്ല. ഏതായാലും ഇപ്പൊ ഭാഷ പഠിക്കുമ്പോൾ അത് അത്യാവശ്യമാണ്. നമുക്ക് ആ ഭാഷയിലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്ത്രീയാകുമ്പോൾ ഹിയ, ഹുമാ, പിന്നെ ഹുന്ന. ഹുന്ന ഇതിപ്പോ നമ്മൾ സദസ്സിലില്ലാത്ത, അതായത് സംസാരിക്കുന്നവനോ കേൾക്കുന്നവനോ അല്ലാത്ത ആളെ കുറിച്ച് പറയുന്ന ആറ് രൂപങ്ങൾ. ഈ ആറ് രൂപങ്ങൾ, ആറ് രൂപമുണ്ട്, പക്ഷേ രണ്ടെണ്ണം ഒരുപോലെ ആയതുകൊണ്ട് നിങ്ങൾക്കത് അഞ്ചാണെന്നും വാദിക്കാം. ഞാൻ സമ്മതിക്കും, രൂപം അഞ്ചേ ഉള്ളൂ. പക്ഷേ ചിലപ്പോൾ രണ്ട് സ്ത്രീകളായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും ആയിരിക്കും, അതല്ലെങ്കിൽ രണ്ട് പുരുഷന്മാരായിരിക്കും. അപ്പോഴെല്ലാം എന്താണ് പറയാ, ഹുമാ എന്ന പറയുന്ന ആറ് രൂപങ്ങളാണ് പിന്നെ അതിന് തൊട്ടുള്ളത്. അൻത, അവിടെ ഒരു ചെറിയ പച്ചഹൊക്കെ കൊടുത്തിരിക്കുന്ന ആളുകൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. അൻത നീ, അല്ലാഹുമ്മ അൻത റബ്ബി, ലാ ഇലാഹ ഇല്ലാ അൻത, അൻതുമ നിങ്ങൾ രണ്ടുപേർ, അൻതും, വലാ തഹിനു വലാ തഹസനു വ അൻതും അൽഅഅലൂൻ നിങ്ങൾ. സ്ത്രീയോടാണ് സംസാരിക്കുന്നതെങ്കിൽ, രണ്ട് സ്ത്രീകളാണെങ്കിൽ അൻതുമ സ്ത്രീകൾ, കുറെ അധികം ഉണ്ടെങ്കിൽ അൻതുന്ന. ഈ അൻതുന്ന എന്നതുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചാലാണ് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന, അതവിടെ ഇരിക്കട്ടെ. അന നഹ്നു രണ്ട് വാക്കുകളും കൂടി ഇല്ലുണ്ട്. അന എന്ന് പറഞ്ഞാൽ ഞാൻ, നഹ്നു ഞങ്ങൾ. ഞങ്ങൾ എന്നത് പൂജക ബഹുവചനം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ബഹുവചനമുണ്ട്, എല്ലാ ഭാഷയിലും ഉണ്ട്. നമ്മളെ മലയാളത്തിൽ രാജാക്കന്മാരുണ്ടായിരുന്ന കാലത്താണ്. ഇപ്പോ മുഖ്യമന്ത്രിക്ക് നാം എന്ന് പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ എന്നാണോ അദ്ദേഹം പറയാറ്. ഏതായാലും ഉറുദുവിൽ പറയുന്ന ആള് ഹം എന്നെ പറയാം, മേ എന്ന് ഹം. അപ്പോ പൂജക ബഹുവചനം നാം. അതൊക്കെ അല്ലാഹു ആണ് പറയുന്നത്. അല്ലാഹു ഏകവചനത്തിൽ ഏറ്റവും ഏകമായ വചനമാണ്. ആ ഏകനായ അല്ലാഹു ഈ പൂജക ബഹുവചനം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നഹ്നു എന്ന് ഖുർആനിൽ ധാരാളമായുള്ളത്. അനയുണ്ട്, അതുപോലെ അന നഹ്നു. ഈ രൂപങ്ങൾ ശരിക്ക് പറഞ്ഞാൽ പന്ത്രണ്ടാണുള്ളത്. ഇതിങ്ങനെ എഴുതുമ്പോൾ രണ്ടെണ്ണം കൂടും, അത് നടുവിലുള്ളത് ആവർത്തിച്ചത് എണ്ണീട്ടാണ്. ഈ പന്ത്രണ്ട് രൂപങ്ങളിലാണ് സംസാരിക്കുന്ന വ്യക്തി, കേൾക്കുന്ന വ്യക്തി, സദസ്സിലില്ലാത്ത വ്യക്തി എന്നീ വിഭാഗങ്ങളെ വിഭജിച്ചുകൊണ്ടാണ് ഭാഷ ബേസിക് ആയിട്ടുണ്ടാകുന്നത്. ഇതുപോലെ അറബി ഭാഷ വളരെ ലളിതമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അറബി ഭാഷയ്ക്ക് എല്ലാ കാര്യങ്ങളിലും ഒരടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം വെച്ചുകൊണ്ട് അറബി ഭാഷയുടെ ബേസ് നമ്മൾ ക്രിയകളിലൂടെ
പോവുകയാണെങ്കിൽ മൂന്നക്ഷരമുള്ള ക്രിയകളാണ് സാധാരണ അറബി ഭാഷയുടെ ആരംഭമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്ന് അടിസ്ഥാന അക്ഷരങ്ങൾ. ഇതില് ആ മൂന്നക്ഷരമാകുന്നത് ഭൂതകാല ക്രിയയെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്. വർത്തമാനകാലമാകുമ്പോൾ ഈ മൂന്നക്ഷരങ്ങളിൽ ചിലത് ചേർത്തുകൊണ്ടാണ് വർത്തമാനകാലമാക്കുന്നത്. മലയാളത്തിൽ ഇതിനൊന്നും ഒരു കൃത്യമായ നിയമമില്ല. മറ്റു ചില ഭാഷകളിൽ, ഉദാഹരണമായിട്ട് ഇംഗ്ലീഷിലാണെങ്കിൽ, അതിൻ്റെ നിയമം മറ്റൊരു പദം ചേർത്തിട്ട് ഭൂതകാലം ഉണ്ടാക്കലാണ്. ഗോ ജി ഒ ജി ഒ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജി ഐ ഇല്ല കേട്ടോ കേട്ടോ, വെറും ജി ഒ ആണ്. ജി ഒ എന്ന് പറഞ്ഞാൽ പോവുക. അതെ, ആ അപ്പോ ഐ ഗോ ടു സ്കൂൾ എവരി ഡേ, ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. ഇത് ഞാൻ നാളെ സ്കൂളിൽ പോകും എന്ന് പറയണമെങ്കിൽ ഐ ഷാൽ ഗോ ടു സ്കൂൾ ടുമോറോ. ഒരു ഷാൽ വന്നാലാണ് അത് വേറെ ഒരു പദമാണ് അർത്ഥം. ഗോൾ കളിച്ചിട്ട് നിങ്ങൾക്ക് അത് എന്താക്കാൻ പറ്റൂല, ഭാവിയാക്കാൻ പറ്റൂല. അറബിയിൽ അങ്ങനെയല്ല. അറബിയിൽ ആ പദത്തിന് രൂപാന്തരം നൽകിക്കൊണ്ട് അതിൻ്റെ വർത്തമാനകാലം അതുപോലെ ഭാവി ഇത് രണ്ടും ഉണ്ടാക്കാൻ പറ്റും. അടിസ്ഥാനം ഭൂതകാലമാണ്. അപ്പൊ ഈ ഭൂതകാലത്തിന്റെ ഉദാഹരണങ്ങൾ, ഖലഖ മൂന്നക്ഷരങ്ങൾ, ഖലഖ സൃഷ്ടിച്ചു, ഖലഖ സമവാത്തി വല്ല, ആകാശങ്ങളെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ചു. ഈ ഖലഖ, അതുപോലെ മനുഷ്യൻ കഫറ നിഷേധിയാണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും എന്തെങ്കിലും ഒന്ന് വയറ്റിലേക്ക് എത്തണ്ടേന്ന് വിചാരിച്ചിട്ടാണ് അക്കലാന്നും കൂടെ അവിടെ എഴുതി വെച്ചത്. അക്കല ശരിബ. ഇനി ഈ പദങ്ങളുമായി നമ്മളുടെ നേരത്തെ നമ്മൾ പഠിച്ച ഹുവഹുമാഹും ഹിയഹുമാഹുന്ന അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന അനനഹനു എന്ന ഫോർമുലയുടെ ആദ്യത്തെ വാക്കുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഭാവിയിൽ പഠിക്കാൻ പോകുന്നത്. അതിപ്പോഴല്ല, ക്ലാസിന്റെ അവസാനം നമ്മൾ പറഞ്ഞു വരാൻ പോകുന്നതിന് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം. ഇപ്പൊ ഖലഖ എന്നതിന് യഖ്ലുഖു മാ യശാഉ, ഖലഖ എന്നത് യഖ്ലുഖു, ഒരു യാ ആദ്യം ചേർത്ത് പിന്നെ ഹർക്കത്തിലൊക്കെ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ എന്താകും? ഭാവിയിൽ സൃഷ്ടിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. വർത്തമാനത്തിനും ഭാവിക്കും ഒരേ പദമാണ് അറബിയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ യഖ്ലുഖു. അതുപോലെ തഅമലു, അമില യഅമലു, അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ സംഗതിയുണ്ട്. എന്തിനാണിത് ഒന്ന് യഖ്ലു എന്നാക്കിയതെന്നും ഇത് തഅമ എന്നാക്കിയതെന്നും ഒക്കെ ഉള്ള വിവരങ്ങളുണ്ട്. ആ വിവരങ്ങളൊക്കെ ഭാവിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് വ്യവസ്ഥാപിതമായി നിയമങ്ങൾക്ക് വിധേയമാണ്. ഏത് രൂപത്തിലേ വരാവൂ എന്നതിന് നിയമമുണ്ട് എന്നർത്ഥം. അഅ്ബുദു ഉലയായുഹൽ കാഫിറോ ലാ അഅ്ബുദു അഅ്ബുദു അബദ എന്നായിരുന്നു മാലി. അതാണ് പിന്നീട് അഅ്ബുദു എന്നായ. ആ ഈ അഅ്ബുദു എന്നത് മുത്തക്കല്ലും സംസാരിക്കുന്നവൻ പറയുമ്പോഴാണ്. സാധാരണഗതിയിൽ യാ വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഹുവഹുമാഹും അവർക്കുള്ളത്. താ വരുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പിനുള്ളതാണ്. ആയും നായും വരുന്നത്
സംസാരിക്കുന്ന വ്യക്തി അയാൾ ഒന്നുകിൽ ഏകവചനം അല്ലെങ്കിൽ ബഹുവചനം. അഅബുദു നഅബുദു ഇയ്യാക നഅബുദു എന്ന്. അപ്പൊ ഇയ്യാക നഅബുദു എന്ന് പറയുന്ന ഈ നൂൻ ചേർത്തിട്ടാണ് അബദിന എന്ന അബദ എന്ന വാക്കിന്റെ ഈ പുതിയ അർത്ഥം ഉണ്ടാക്കിയത്. അതായത് മാളിയും മുമാരിയും തമ്മിലുള്ള ഭൂതകാലക്രിയയും വർത്തമാനകാലക്രിയയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ നടത്തുന്നത്. ഇനി നമ്മൾ ആദ്യം പഠിച്ച ആ ളമീറുകൾ കൂടി ഒന്ന് രണ്ടാമത് കണ്ണോടിക്കണം. അത് ഹുവ എന്നത് ഒറ്റക്ക് നിൽക്കുമ്പോഴാണ് ഹുവയാകുക. അതുമല്ല അതിനെ നമുക്ക് വേറെന്തിനെങ്കിലും ചേർക്കണമെങ്കിൽ അതെങ്ങനെയുണ്ടാവുക? ഹൂന്നേ ഉണ്ടാവുക. ഹുമ എന്നുള്ളത് അങ്ങനെ തന്നെ നിൽക്കും. ഹു ഹുമാ ഹു ഹാ ഹുമാ ഹുന്ന കാ കുമാ കും കി കുമാ കുന്ന പിന്നെ ഒരു യാ പിന്നെ നാ. ഇപ്പൊ ഹു എന്നത് ചേർത്തതാണ്. ഇയാഹു ബൽ ഇയാഹു തദഊൻ, അള്ളാഹുവിനോട് മാത്രമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന അർത്ഥം വരാൻ വേണ്ടി ഇയാഹു ഇയാഹുമാ ഇയാഹും ഇയാഹ ഇയാഹുമാ ഇയാഹുന്ന. ഇയ്യ എന്നത് ഈ സർവനാമത്തോട് മറ്റൊരു ഈ ചെറിയ ളമീർ ചേർക്കാൻ വേണ്ടിയാണ്. ഞാൻ ളമീർ എന്നതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടില്ല, അതിനിയാണ് പറയാൻ പോകുന്നത്. ഇയ്യാക ഇയ്യാക്കുമാ ഇയ്യാക്കും ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ ഇയ്യാക, പിന്നെ ബാക്കി ഇയ്യാക്കുമാ എന്നതും ഇയ്യാക്കും എന്നതും ഒക്കെ നിങ്ങൾ ഇനി ഇത് വരുന്നുണ്ടോ നിങ്ങളുടെ ഖുർആൻ പഠനത്തിൽ നിന്ന് കണ്ടെത്തിയാൽ മതി. ഇയ്യായ വ ഇയ്യായ ഫഅബുദൂൻ ഇയ്യായ. ഇത് ഈ പഠിച്ച കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്താണത് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ അറബിയിൽ ളമീർ എന്നാണ് പറയുന്നത്. ളമീർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളത് പ്രത്യക്ഷപ്പെടാതെ അതിന് പകരം ഉപയോഗിക്കുന്ന പദമാകുന്നു. സർവനാമം എന്നാണ് മലയാളത്തിൽ പറഞ്ഞത്. അതെങ്ങനെ അങ്ങനെയായി എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിന് ഒരു ന്യായം പറയാനുണ്ടാവുക, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും എന്നതാണ്. മറ്റേ നാമം ഓരോരുത്തർക്ക് വേറെ വേറെയാണല്ലോ. സർവനാമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. അവൾ എന്ന് ഏത് സ്ത്രീയെക്കുറിച്ചും പറയാം, അവനെന്ന് ഏത് പുരുഷനെക്കുറിച്ചും പറയാം. പക്ഷേ അതിന് പ്രോനൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ളമീർ എന്ന് അറബിയിൽ പറയുന്നതിന് വലിയ അർത്ഥമാണ്. അത് മറച്ചു വെക്കുക. യഥാർത്ഥ വ്യക്തിയെ മറച്ചു വച്ചിട്ട് ളാഹിറായിട്ട് പ്രത്യക്ഷത്തിൽ പറയേണ്ടതിന് പകരം ഒരു മുമറായിട്ട് മറച്ചുകൊണ്ട് പറയുന്നതിനാണ് അതിന് ളമീർ എന്ന് പറയുക. ഇതൊക്കെയാണ് നമ്മളുടെ പഠനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. ഈ തത്വങ്ങൾ വെച്ചുകൊണ്ട് ഇനി നമുക്ക് ബാക്കി ഖുർആനിൻ്റെ വശങ്ങൾ പഠിക്കുമ്പോൾ ഓരോ നിയമങ്ങൾ മനസ്സിലാക്കി പോകാം. ഈ ളമീർ മറ്റുള്ളതുമായി ചേരുന്നത്, ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇങ്ങനെ ഉള്ളതിൽ ഹുവ എന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന രൂപമാണ്. മറ്റുള്ളതുമായി ചേരുന്നതിൻ്റെ രൂപം ജറിന്റെ ഹർഫുകൾ എന്ന് പറയുന്ന
നമ്മളിപ്പോ സൂറത്തുൽ ഫാത്തിഹയിൽ അതിന്റെ വിശദീകരണം വരാൻ പോവുകയാണ്. ബി മാത്രമേ നമ്മളിപ്പോ ബിസ്മില്ല എന്നുള്ള ബി മാത്രമേ ഒരു ലമീറായിട്ട് പഠിച്ചിട്ടുള്ളൂ. ഇനി അതിന്റെ അടുത്ത ആയത്തുകൾ ഓതുമ്പോൾ അവിടെ വേറെ ലമീറുകളൊക്കെ വരും. വരുന്നതിന്റെ മുൻപ് അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാകാൻ ലമീറുമായി ചേർത്ത് ഹർഫ് ചേർന്ന് വരുമ്പോൾ അതിന്റെ ഉച്ചാരണത്തിന് മാറ്റം വരും. ഉച്ചാരണത്തിന് മാറ്റം ഇല്ലാത്തതാണ് ആദ്യം തുടങ്ങുക. മിൻഹു, മിൻഹുമ, മിൻഹും, ഒമിൻഹും, മിൻഹ, മിൻഹുമ, മിൻഹുന്ന, ഇതിലൊന്നും നമ്മൾ ആദ്യം പഠിച്ച ഹൂ ഹുമാ ഹും എന്നത് മാറിയിട്ടില്ല എന്നർത്ഥം. ഹൂ ഹുമാ ഹും എന്നത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോ ഇനി അതിന്റെ ബാക്കി മിൻക മിൻകുമാ മിൻകും, മിൻകി മിൻകുമാ മിൻകുന്ന, മിന്നി, അത് രണ്ട് നൂന് വന്നതുകൊണ്ട് ചേർത്തു പോയതാണ്. മിന്നി, മിന്ന. ഇനി ലമീർ നമ്മൾ പഠിച്ച ബി ആണെങ്കിലോ ജറ് ജറിന്റെ അക്ഷരം നമ്മൾ പഠിച്ച ബി ആണെങ്കിൽ അപ്പോൾ ലമീറിന് ചെറിയൊരു രൂപാന്തരം ബിഹു എന്നല്ല പറയാം. നമ്മൾ ഹു ഹുമാ ഹുന്ന് പഠിച്ചിട്ട് ഇത് ബി ഹി എന്ന ബി എന്നതിന് കസറായതുകൊണ്ട് ഇപ്പുറത്തെ ലമീറിനും അതിന് യോജിച്ച ഒരു കസർ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. ബിഹി, ബിഹിമ, ബിഹിം, ഹും എന്നുള്ളത് ഹിം നായി. ബിഹിം, ബിഹ, ബിഹിമ, ബിഹിന്ന, അവിടെയൊക്കെ ആ മാറ്റം. പിന്നെ ബിക്ക ബിക്കുമ ബിക്കും, ബിക്ക് ബിക്കുമ ബിക്കുന്ന എന്നിടത്ത് മാറ്റമില്ല. ഫി ആണ് വരുന്നതെങ്കിലോ, ഫി ആണെങ്കിൽ ഫീഹി ബായ പോലെ തന്നെ ഫീഹി, ഫീഹിമ, ഫീഹിം, ഫീഹ, ഫീഹിമ, ഫീഹിന്ന, ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ. അലയാണെങ്കിൽ അലൈഹു എന്നതിന് പകരം അലൈഹി എന്നാണ്. അലൈഹി, അലൈഹിമ, അലൈഹിം, അലൈഹ, അലൈഹിമ, അലൈഹിന്ന, അലൈക്ക, അലൈക്കുമ, അലൈക്കും, അലൈക്ക്, അലൈക്കുമ, അലൈക്കുന്ന, അലയ്യ, അലൈന. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. നിങ്ങൾ ആരും ഇവിടെ കുറാൻ തെറ്റി ഓതുന്നവരല്ല. ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മളൊന്ന് മനസ്സിരുത്തിയിട്ട് ഒരു അപഗ്രഥനം നടത്തുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ലമീറിനെ പദങ്ങളുമായി നാമങ്ങളുമായി ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ സ്വഭാവം, അതിലൊക്കെ ഈ പറഞ്ഞ തത്വം ബാധകമാകുന്നു. അതായത് അവസാന ലമീറിനോട് തൊട്ട അക്ഷരത്തിന് കസറാണെങ്കിൽ ഹി, ഹിമ, ഹിൻ, ഹിം എന്ന് ഉച്ചരിക്കണം. ഹി, ഹിമ, ഹിം, ഹ, ഹുമ, ഹിന്ന, അത് സ്ഥിരാണ്, ഉച്ചാരണത്തിലെ വിഷയമാണ് പറയുന്നത്. കിതാബുഹു, കിതാബുഹു, കിതാബുഹുമ, കിതാബുഹും, കിതാബുഹ, കിതാബുഹുമ, കിതാബുഹുന്ന. ഇനി ഈ ഒരു നിയമം വെച്ചുകൊണ്ട് ക്രിയകളെ നമ്മൾക്ക് ഇതേ രൂപത്തിൽ പഠിക്കണം. ക്രിയകളെ, ഈ ഭൂതകാല ക്രിയകളെ ഇതേ നിയമം വെച്ചിട്ട്, അതായത് ഹുവ, ഹുമാ, ഹും, അവൻ, രണ്ട് പേർ, മൂന്ന് അല്ലെങ്കിൽ ധാരാളം പേർ, പിന്നെ ഒരു സ്ത്രീ, രണ്ട് സ്ത്രീകൾ, ധാരാളം സ്ത്രീകൾ, ഇങ്ങനെ ഉള്ള ആ ഒരു വിഭജനം നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ അത് വെച്ചുകൊണ്ടാണ് അറബി ഭാഷയിൽ മാളിയായ ക്രിയകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അത് ഇപ്പോൾ അത്ര മനസ്സിലാക്കിയാൽ മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻഷാല്ലാ അതിൻ്റെ വിശദീകരണം പഠിക്കാം. അറിയുന്ന ആളുകൾക്ക് അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്.
എന്ന ഒരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ്. ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്യുന്ന പദങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോൾ ഇതിലൂടെ പഠിച്ചിരിക്കുന്നത്. ഇൻഷാല്ലാ നിങ്ങൾ ഉത്സാഹിച്ച് ഇനി ഖുർആൻ ഓതുമ്പോൾ അതിലെ ഓരോ ഹൂ കാണുമ്പോഴും ഹുമ കാണുമ്പോഴും ഹാ കാണുമ്പോഴുമെല്ലാം ഇത് ഞാൻ പഠിച്ച ഹായാണ് എന്ന ഒരു പരിചയത്തോടു കൂടി അതിനെ സമീപിക്കണം. കാരണം അത് എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത്രയേറെ തവണ ഒരു ദിവസം നമ്മളുടെ ഖുർആൻ പാരായണത്തിൽ വരുന്നതാണ് ഈ ളമീറുകൾ. ഇനി ഈ ക്രിയാരൂപങ്ങളും അതുപോലെ തന്നെ വരുന്നതാണ്. പക്ഷേ അതിൻ്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിലാകുമ്പോഴാണ് പഠിക്കാൻ സൗകര്യം എന്നതിനാലാണ് ഇന്ന് അത് തുടരേണ്ടതില്ല എന്ന് വിചാരിച്ചു. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. കുത്തുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.